ഒരിക്കൽ പറഞ്ഞാണ് പണ്ട് കാലത്ത് മുസ്ലിങ്ങൾ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമ്പോ മോളെ നിനക്ക് മൈദീമാൽ അറിയോ എന്ന് ചോദിക്കും. അറിയുന്ന പറഞ്ഞാ അതൊരു ക്രെഡിറ്റ് ആയിരുന്നു. അല്ല ചോദിക്കൂല, റസൂലും ചോദിക്കൂല, സഹാബികളും ചോദിക്കൂല, ഈമാനുള്ള ആരും അത് ചോദിക്കയില്ല. ഈമാനില്ലാത്തവരെ ചോദിക്കും അല്ലേ മൈദീമാല നിന്ന എന്താ, എപ്പുണ്ടായതാ? പത്താം നൂറ്റാണ്ടില്. എങ്ങനെ പത്താം നൂറ്റാണ്ടിൽ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചിട്ട്? നിങ്ങൾ ആലോചിക്കണം, എത്ര നൂറ്റാണ്ട്, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്, പത്താം നൂറ്റാണ്ട്. ആ പത്താം നൂറ്റാണ്ട് വരെ ജീവിച്ച ഏതെങ്കിലും ഒരു മുസ്ലിമിന് വൈദ്യമാല പരിചയമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ചിന്തിക്ക് സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്ക്. ഇല്ല, ബുർദത്തിൽ ബൂസിരി, ഇന്നലെ പെരിന്തൽമണ്ണയിൽ ബുർദാസ്വാദനം റസ്വിയുടെ രൂപത്തിൽ, അതായത് സുന്നി മുസ്ലിയാക്കന്മാര് കുട്ടികളെ റെഡിയാക്കിയിട്ട് സ്റ്റേജില് വാദ്യമേളങ്ങളോടെ ആഘോഷമാണ് അല്ലേ? ഖുർആന അല്ല, ആലോചിക്കണം ഈ ജനതയുടെ അവസ്ഥ. ബുർദ ഏഴാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു കവിയുടെ പിന്നാലെ, അതാണല്ലോ ഈ സമുദായത്തിന്റെ ദുര്യോഗം അല്ലേ? ഖുർആനോ അറിയില്ല, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. മൈദീമാൽ അറിയോ അമ്മായി എന്ന് ചോദിച്ചു നോക്ക്. വല്യമ്മ നിങ്ങക്ക് ഖുർആനിൽ എത്ര ആയത്ത് അറിയാം? അത് പിച്ചി തിരിയിലൊട്ടി ഈച്ച് പാവുന്ന അറിയില്ല. ഉമ്മ നിങ്ങക്ക് മൈദീമാൽ എത്ര അറിയാം? ജീവിടെ ഇരിക്കി A to Z ഞാൻ വായിച്ചു തരാം മനപ്പാടോ. ഈ ഉമ്മത്തിൽ ഇബിലീസ് ജയിച്ച ജയിക്കല് നോക്കി, ഇബിലീസ് വിജയിച്ചൊരു വിജയിക്കല് നോക്കൂ. ഖുർആൻ പഠിച്ചാൽ ഇബിലീസിന് രക്ഷയില്ല. ഖുർആൻ പഠിച്ചവന്റെ മുമ്പിൽ ഇബിലീസിന് രക്ഷയില്ല. അതുകൊണ്ട് ഇബിലീസ് ഖുർആൻ താഴെ വെപ്പിച്ചു ഈ ഉമ്മത്തിനെ കൊണ്ട്. എന്നിട്ട് ഇബിലീസിന്റെ കൂട്ടാളികൾ രചിച്ച കുറെ കൃതികൾ അവരുടെ കൈകളിൽ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പേഴ്ചോളൂ, സർവത്ര പേഴ്ചോളൂ, നാളെ എന്നോടൊപ്പം നിങ്ങൾക്ക് നരകത്തിൽ സ്വസ്ഥമായി. അല്ലേ ഇബിലീസിന്റെ ഭാഷയിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അവിടെ, മനസ്സിലായിക്കോളി. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് ഖുർആൻ പഠിക്കാൻ. ഇനി സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ എട്ടാം അധ്യായം രണ്ടിലെ രണ്ടാമത്തെ ഗുണം എന്താ? വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും. കണ്ടോ, മൈദീമാല ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നല്ല, കവിത ചൊല്ലിയ ഈമാൻ വർദ്ധിക്കുന്നല്ല. പിന്നെ പിന്നെ എന്താണ്? അള്ളാഹന്റെ ആയത്ത് ഓതിക്കൊടുക്ക്, ജനങ്ങൾക്ക് ഈമാൻ ഉണ്ടാവും. എന്തുകൊണ്ട് എട്ടാം അധ്യായത്തിൽ ഈ രണ്ടാമത്തെ വചനം മഹാപണ്ഡിത കേസരികളും ഭാഷാ നിപുണന്മാരും എന്തുകൊണ്ടത് പഠിച്ചില്ല? ചിന്തിക്കണം, ആലോചിക്കണം. ഈ ഖുർആൻ കൊണ്ടല്ലാതെ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ. വിശുദ്ധ ഖുർആൻ 35:29 പറയുന്നു. എന്താ അവിടെ പറയുന്നത്? അള്ളാഹുവിന്റെ കിതാബ് വായിക്കുന്നവർ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ. അപ്പൊ അള്ളാഹന്റെ കിതാബ് വായിക്കാം. ഇനിയോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പരാതി പറയാം, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളി. പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ട സുന്നി സഹോദര മുസ്ലിമേ, മനുഷ്യ സമുദായമേ, ഖുർആനിനെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ പരലോകത്ത് റസൂല് പരാതി പറയാ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു നാഥ എന്ന്. 25 സൂറത്ത് ഫുർഖാൻ 30 വചനം. ഇന്ന് വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ മൊയ്തീമാല തള്ളിക്കളഞ്ഞു നല്ലല്ലോ റസൂല് പറയുന്നത്, ഖുതുബിയത്ത് തള്ളിക്കളഞ്ഞു നല്ലല്ലോ റസൂല് പറയുന്നത്, ഖുതുബാത്ത് തള്ളിക്കളഞ്ഞു നല്ലല്ലോ റസൂല് പറഞ്ഞ്, ഖുർആനിനെ തള്ളിക്കളഞ്ഞു നല്ലേ? അപ്പൊ നമ്മൾ ഏറ്റവും പ്രാധാന്യമായി പഠിക്കേണ്ടത് ഖുർആനല്ലേ ഉസ്താദെ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഉസ്താദ് വേഗം ചോദിക്കും, വഹാബിന്റെ പ്രസംഗം കേട്ടീനല്ലേ, ആ നല്ലതൊക്കെ വഹാബിക്ക് പറയാനുള്ളതാ, ചീത്തയൊക്കെയോ മുസ്ലിയാക്കന്മാർക്ക് പറയാനുള്ളൂ. അങ്ങനെ അപ്പം വെപ്പ്, എന്തൊരു വിവരണവും എന്തൊരു നന്മയും പറഞ്ഞാ ഒജി വഹാബി അല്ലേ എന്ന്. ഏതെങ്കിലും ഒരു സദസ്സിൽ ചെന്നിട്ട് ഒരു തിന്മനെ എതിർത്ത് നോക്കൂ, അവർ ചോദിക്കും ഇജ്ജ് മുജാഹിദ് അല്ലേ. അപ്പൊ ജനങ്ങൾക്ക് എന്നറിയ തിന്മയെ എതിർക്കുന്ന ധൈര്യമുള്ള ആൺകുട്ടികൾ മുജാഹിദുകളാണ്. ഏത് സദസ്സിലും ഏത് സദസ്സിലും ഏത് തിന്മയെയും എതിർക്കാൻ അള്ളാഹുവിന്റെ റസൂല് തമ്മെ അതിന്റെ മാന്യോചിതമായ രൂപത്തിൽ പഠിപ്പിക്കുകയുണ്ടായി അല്ലേ. നമ്മുടെ സമുദായം നന്നാകാത്തത് എന്തുകൊണ്ടാണ്? ഖുർആൻ നോക്കൂ, പള്ളി മിമ്പർ, പള്ളി മിമ്പർ, ആ പള്ളി മിമ്പർ ഫലപ്രദമായി ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ ഉമ്മത്ത് നന്നാകാത്തത്? മഹല്ലുകൾ പരിശോധിക്കും. അബ്ദുൽ നാസർ മഅ്ദനിയുടെ ഒരു റിപ്പോർട്ടുണ്ട് എന്ന് അദ്ദേഹം അത് ഗൗരവമായിട്ട് പറഞ്ഞു.
തീവ്രവാദം വളരുന്നത് മഹല്ലുകൾ ശ്രദ്ധിക്കണം. ആരാ പറയുന്നത്? ഒരു കാലത്ത് നമ്മളത് പറഞ്ഞപ്പോ കേട്ടില്ല, ഇപ്പൊ മനസ്സിലായി. എല്ലാരും ശ്രദ്ധിച്ചോളീ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇന്നത്തെ കേരളത്തിലൊരവസ്ഥ വെച്ച് ഞാൻ എല്ലാവരും പറഞ്ഞോട്ടെ. മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അനുസരിച്ച് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും സുന്നിമേ പിഞ്ചമായത്തു എല്ലാരും ജീവിച്ച ഈ ദുനിയാവിലും നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവും, ആഖിറത്തിലും നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവും. അതെന്തുകൊണ്ട്? ഇതൊരു അവകാശവാദ. മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി പറഞ്ഞു ത്വരീഖത്ത് അപകടമാണ്. ബോധ്യപ്പെട്ടല്ലോ, ബോധ്യപ്പെട്ടല്ലോ, ത്വരീഖത്ത് അപകടമാണ്, ബോധ്യപ്പെട്ടല്ലോ. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു തീവ്രവാദം അപകടമാണ്, അതിന്റെ ഒന്നാം തീയതി, ബോധ്യപ്പെട്ടല്ലോ. ISS അപകടമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, ബോധ്യപ്പെട്ടല്ലോ. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടല്ലോ, അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ബോധ്യപ്പെട്ടല്ലോ. NDF അപകടമോ പരിഹാരമോ? മുജാഹിദ് പ്രസ്ഥാനം ചർച്ച ചെയ്തു അപകടമാണെന്ന് NDFർക്ക് മനസ്സിലായല്ലോ. NDFകാരുടെ മാതാപിതാക്കൾ പറഞ്ഞല്ലോ, കുടുംബക്കാർ പറഞ്ഞല്ലോ, ഭാര്യയും മക്കളും പറഞ്ഞല്ലോ, ശപിക്കപ്പെട്ട ആ മയ്യത്ത് കാണണ്ട. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം മനുഷ്യ ദൈവങ്ങളെ ശക്തമായി എതിർത്തു, ബോധ്യപ്പെട്ടല്ലോ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ്. ഇനി ഞങ്ങളോട് ചോദിക്കും ഈ മഹാബുദ്ധിജീവികളുടെ, ഞാൻ ഒന്നുകൂടെ കടന്നു പറയാം. അതായത് ലോകത്തെ മറ്റെല്ലാവരും 50 കൊല്ലം കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്നത് 50 കൊല്ലം മുമ്പ് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് 50 കൊല്ലത്തെ അപ്പുറത്തേക്കുള്ള ബുദ്ധിജീവികളായ മുജാഹിദ് പ്രസ്ഥാനത്തെ നെഞ്ചൂക്കോടെ സ്വീകരിച്ചാൽ എല്ലാരോടും ഞാൻ പറയാ, ദുനിയാവിലും രക്ഷ, ആഖിറത്തിലും രക്ഷ. എല്ലാരോടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാ മനുഷ്യർ ഇക്കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ പ്രസ്ഥാനം ജനമനസ്സുകളിൽ സൃഷ്ടിക്കുന്ന ഏതേത് കാര്യവും അത് ആരനുസരിച്ചിട്ടുണ്ടോ അവർക്ക് രക്ഷ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം മക്കളെ. നമ്മൾ ഈ ഇരിക്കുന്ന മുജാഹിദുകളോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു പോലീസുകാരൻ മുജാഹിദായ ഒരു മകൻ തീവ്രവാദിയായതിന്റെ പേരിൽ പോലീസുകാർ വന്നിട്ട് വീട്ടിൽ കയറി നിരങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു മുജാഹിദ് മാതാവ് ISMന്റെ പ്രവർത്തകനെ ശപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. MSMന്റെ പ്രവർത്തകനെ ശപിച്ചിട്ടുണ്ടോ? ഇല്ല. NDFന്റെ പ്രവർത്തകനെ ജന്മം നൽകിയ മാതാവ് ശപിച്ചു, അവന്റെ മയ്യത്ത് പോലും കാണണ്ട എന്നൊരു മാതാവും പിതാവും പറയണമെങ്കിൽ നിങ്ങൾ അറിയുക, സ്വന്തം മാതാവും പിതാവും പോലും സ്വീകരിക്കാത്ത വൃത്തികെട്ട ഒരാദർശമാണ് നിങ്ങളുടേത് എന്നാണ് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആലോചിക്കണം, നമ്മൾ ശരിക്കും ചിന്തിക്കണം. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ മംഗലാപുരം ജയിലിൽ അറസ്റ്റ്, ജയിലിൽ കൊണ്ടുപോയി അടച്ചു NDFകാരെ. അവിടെ ചെന്നിട്ട് ബജ്രം തള്ളുകാര് ജയിൽ കടന്നാക്രമിച്ചു, പോലീസ് രണ്ടെടുത്തത് അവിടെ. ഈ രണ്ട് കൂട്ടരും മനസ്സിലാക്കുക, ഈ അക്രമം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വരെ കടന്നു ചെന്ന് എന്തും ചെയ്യാൻ ദാഠ്യം കാണിക്കുന്ന ഈ ഭീകരവാദികളെ, ഈ രാജ്യദ്രോഹികളെ, അത് ഹൈന്ദവ ഫാസിസമായിരുന്നാലും ക്രൈസ്തവ ഫാസിസമായിരുന്നാലും ഇസ്ലാമിക സമൂഹത്തിലെ ഫാസിസമായിരുന്നാലും മാനവകുലത്തിന് അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിച്ചപ്പോ ഈ സമുദായം നന്നായി. ഈ സമുദായം നോക്കൂ, ഒരു പത്രത്തിൽ ന്യൂസ് ഇങ്ങനെ കണ്ടു, ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു, ന്യൂസ് ഇങ്ങനെ കണ്ട ഒരാൾ കൊല്ലപ്പെട്ടു. നേരെ നമ്മുടെ മനസ്സിൽ വരുന്നതാ ഈ തീവ്രവാദ സംഘടനകളുടെ പേരാ. ഏതെങ്കിലും ഒരു പത്രം വായിച്ചിട്ട് ഒരു ISMകാരൻ ഒരു MSMകാരൻ ചെയ്തു, അങ്ങനെയായിരിക്കും സാധ്യത. ഓ, ഇത് CP സലീം ആയിരിക്കട്ടോ കുത്തിയത്, അല്ലെങ്കിൽ മുജാഹിദ് വാലിശ്ശേരി ആയിരിക്കട്ടോ കുത്തിയത്, അല്ലെ ഹുസൈൻ സൽഫി ആയിരിക്കട്ടോ കുത്തിയത് എന്നുള്ള അവസ്ഥയല്ല. എന്തുകൊണ്ടില്ല? അതിൽപ്പെട്ട ഒരു മെമ്പറെ പറ്റി പോലും ചിന്തല്ല. എന്തുകൊണ്ടില്ല? ഈ വകുപ്പ് നമുക്ക് പരിചയമല്ല. കത്തിയെടുത്തവരെ കത്തി താഴെ വെപ്പിച്ചതാണ് ഇസ്ലാം അല്ലേ? ഇസ്ലാമിന്റെ പാരമ്പര്യത, മിസ്ബർ റളിയല്ലാഹു കുത്താൻ വേണ്ടി കത്തിയെടുത്ത ഒരു ഗോത്രത്തിന്റെ നേതാവ് മിസ്ബർ റളിയല്ലാഹു എന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ കത്തിയെടുക്കുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്ക് സ്വീകരിച്ചു, നിങ്ങളൊരു ഗോത്രത്തിന്റെ നായകനല്ലേ. ഞാൻ പറയുന്നത് വിവരക്കേടാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ജനങ്ങളോട് പറഞ്ഞൂടെ, ഇവന്റെ അടുത്ത് ഒരു ആദർശവും ഇല്ല, അതിന് നല്ലൊരു ചാൻസ് അല്ലേ ഇത് എന്ന് ചോദിച്ചു. ഏതുപോലെ സാധാരണ സുന്നികൾ പറയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വയലേക്കരുത്, പരിപാടി സമ്മതിക്കരുത്. അതെന്തിനാ? മുജാഹിദുകൾ പരിപാടി നടത്തിയ ഉസ്താദുമാർക്ക് പിന്നെ രക്ഷയില്ല, കുട്ടികൾ ഉസ്താദുമാരെ കയറി കൈകാര്യം ചെയ്യും. അപ്പൊ അതിനെന്ത് വേണത് നടക്കാണ്ടിരിക്കണോ? നേരെ മറിച്ച് സത്യസന്ധരായ എന്താ പറയാ, മുജാഹിദുകളുടെ നടക്കട്ടെ, അവരുടെ ആദർശ പാപ്പരത്വം നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടും എന്നല്ലേ പറയാ. നമ്മളെങ്ങനെ പറയുക? സുന്നികൾ നടത്തട്ടെ, അവരുടെ ആദർശ പാപ്പരത്വം നിങ്ങൾക്ക്, പേരോട് വരട്ടെ വേരോടും എന്നല്ലേ നമ്മൾ പറയുന്നത്. എന്താ അവർക്ക് ധൈര്യമില്ലാത്ത? അവർക്കറിയാം മുജാഹിദിന്റെ ഒരു പ്രസംഗം നടന്ന 50 കൊല്ലം കാത്തു സൂക്ഷിച്ച മാമ്പയം കാക്ക കൊത്തി കൊണ്ടുപോകുന്നു. ഈ ബിദഅത്തിന്റെ മാമ്പയം ഉണ്ടല്ലോ, അതങ്ങ് കാക്ക കൊത്തി കൊണ്ടുപോകുന്ന അറിയാം, അതങ്ങ് പൊളിച്ച് എഴുതപ്പെടുന്നറിയാം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇത് നടക്കരുത് എന്നാണ് അവർ തീരുമാനിക്കുക.
പലയിടങ്ങളിലും. ഇത് ഇത് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ജീവിതത്തെ പഠിക്കാനും വിലയിരുത്താനുമാണ് പറഞ്ഞത്. يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. مجاهد പ്രസ്ഥാനം പറഞ്ഞു ജനങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു റസൂലുള്ളാ ഖുർആനും സുന്നത്തും ഉപയോഗിച്ചിട്ടാണ് ഈ സമുദായത്തെ നന്നാക്കിയത്. ഖുർആനിലെ രണ്ടാം അധ്യായം 129-ാമത്തെ വചനം, ഖുർആനിലെ രണ്ടാം അധ്യായം 151-ാമത്തെ വചനം, ഖുർആനിലെ മൂന്നാം അധ്യായം 164-ാമത്തെ വചനം, ഖുർആനിലെ 62-ാം അധ്യായം 2-ാമത്തെ വചനം, ഈ വചനങ്ങളിലെല്ലാം അല്ലാഹു ഇക്കാര്യം. ഖുർആനിലെ രണ്ടാം അധ്യായം 231-ൽ അല്ലാഹു പറഞ്ഞു ഖുർആനും സുന്നത്തു കൊണ്ടുമാണ് ഈ സമുദായം നന്നാകുന്നത്. ഈ സമുദായത്തിൽ ധാർമ്മികത ഉണ്ടാകേണ്ടത് അപ്രകാരമാണ്. അപ്പൊ ഒന്നാമതായി വിശ്വാസരംഗത്തെ ജീർണതകളില്ലാതെ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ മുമ്പിൽ നേർച്ച നേരുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ധാർമ്മികത നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് വിഭജിച്ചുകൂടാ? എയ്ഡ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും എന്തുകൊണ്ട് വിഭജിച്ചുകൂടാ? അല്ലാഹു വിലക്കിയിരിക്കുന്നു. വലാ തഖർബു സിനാ ഇന്നഹു കാന ഫായിശതൻ വസാഅ സബീലാ. നിങ്ങൾ വ്യഭിചാരത്തെ കൊള്ള അടുത്തു പോകരുത്, അത് വലിയ പാപമാണ്, നിങ്ങൾ അതിനു നേരെ അടുത്തു പോകരുത്. വലാ തഖർബു സിനാ ഇന്നഹു കാന ഫായിശതൻ വസാഅ സബീലാ. അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് 17-ാം അധ്യായം 31-32 വചനങ്ങളിലൂടെ മലിക്കുൽ ജബ്ബാറായ റബ്ബ് പറയുന്നതാണ്. അപ്പൊ വളരെ ഗൗരവമായി നമ്മൾ അത് ആലോചിക്കേണ്ടതാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ മൊബൈലുകൾ ഉപയോഗിക്കുന്നു, സർവത്ര തിന്മയാണ്. ഏതോ നാട്ടിലെ പെൺകുട്ടിയുമായി മൊബൈൽ എത്ര സമയം മനുഷ്യർ സംസാരിച്ചു തീർക്കുന്നു, അതുവഴി എത്ര തിന്മകൾ ഉണ്ടാകുന്നു അല്ലേ? ഒരു ഒരു നിയന്ത്രണവുമില്ല. ഇനി ഈ രംഗത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോ എന്റെ പെങ്ങളെ നേർക്ക് നേരെ ഞാൻ പറയാം, എന്റെ പെങ്ങളെ ഒരുത്തൻ പ്രേമിക്കുന്നു എന്ന് കേട്ടാ ഞാൻ ചൂടാവും. ഞാൻ വേറൊരുത്തന്റെ പെങ്ങളെ പ്രേമിക്കുകയും. എന്തൊരു തത്വമാണ് ലോകത്ത്! നമ്മൾ ചില ചങ്ങാതിമാരൊക്കെ വന്നിട്ട് പറയും, എടാ കോളേജിൽ ഇന്റെ പെങ്ങളെ ഓ വല്ലാതെ സീപ്പാക്കുന്നുണ്ട്, നമുക്കൊന്ന് പോകണം. അങ്ങനെ പോവുക, അങ്ങനെ പോകുന്ന പോക്കില്ലൊരു മൊബൈല്, ഹലോ ചേട്ടാ ഞാനാ, ആരോട്? സ്വന്തം പെങ്ങളെ പ്രേമിച്ചവനെ കൈകാര്യം ചെയ്യാൻ പോകുമ്പോ ഓന്റെ പ്രേമഭാചനം വിളിച്ചിട്ട് ഉളയിട്ട് കൊഞ്ചുക, ഇജ്ജ് എങ്ങട്ടാ പോണത്? ഈ നന്നായിട്ടില്ലടോ, ഈ നന്നാവണ്ടേ? ഇത് ഈ നാട്ടിൽ ഇത് നമുക്കിടയിൽ യുവാക്കളെ ചിന്തിക്കുക, വളരെ ഗൗരവമായി ആലോചിക്കുക. അവനാന്റെ പെങ്ങളെ പറ്റൂല എന്നോ, ആരാന്റെ പെങ്ങളെ പ്രേമിക്കുക എന്നോ, നിനക്ക് പ്രേമിക്കുക അവന് പറ്റൂല എന്നോ, ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ? ആലോചിക്ക, ചിന്തിക്ക്, നമുക്ക് പറ്റുന്നില്ല അല്ലേ? ഇതാണ് റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം കേട്ടോളി. അതായത് ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാനോട് പറഞ്ഞു, വ്യഭിചാരല്ലാത്ത എല്ലോ തിന്മയും ഞാൻ ഒഴിവാക്കാം, വ്യഭിചാരം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നിന്റെ ഉമ്മാനെ ഒരാൾ നശിപ്പിക്കുന്ന നീ ഇഷ്ടപ്പെടുവോ? വല്ലാത്തൊരു ചോദ്യമാണത്. നിന്റെ ഉമ്മയെ ഒരാൾ നശിപ്പിക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ? അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നിന്റെ ഭാര്യയെ ഒരാൾ ഉപയോഗിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഞാനവനെ വാളുകൊണ്ട് തലവെട്ടിക്കളയും. നിന്റെ മോളെ ഒരാള് അങ്ങനെ, നിന്റെ പെങ്ങളെ, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല നബിയെ, സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഇറങ്ങി ചോദിച്ചല്ല, നീ നശിപ്പിക്കുന്ന ഏതൊരു പെണ്ണും ഒരുത്തന്റെ ഉമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ പെങ്ങളോ അല്ലെങ്കിൽ മകളോ ആയിരിക്കില്ലേ? അതെ. അപ്പൊ നിനക്ക് പറ്റാത്തത് ബാക്കിയുള്ളവരെ മേലാവാം എന്ന് നീ പറയുന്നത് എന്തൊരർത്ഥത്തിലാണ്? അഗാധമായ അയാൾക്ക് സ്വാധീനിച്ചു, അയാൾ അതോടുകൂടെ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളെ നന്നാക്കി. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിലൊക്കെ ഒരു നിയന്ത്രണം വെക്കണം. ഇപ്പതാ വ്യാപകമാണ് കേരളത്തിൽ പെൺകുട്ടികൾ വിവാഹം നിശ്ചയിച്ചിട്ട് വരെ ഒളിച്ചുവിടുക, വ്യാപകമാണ്. ഈ കഴിഞ്ഞ നോമ്പിന് എന്റെ നാട്ടിൽ അതിന്റെ പരിസര പ്രദേശത്ത് 12-ലധികം സ്ത്രീകൾ ആലോചിക്കും. ഈ പെൺകുട്ടികളോട്, ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോടും എന്റെ പ്രസംഗം കേൾക്കുന്ന പെൺകുട്ടികളോടെ ഞാൻ പറയുന്നു, തുറന്നു പറയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത്. ഈ പ്രസംഗം കേൾക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരും അല്ലാത്തവരൊക്കെ ആലോചിക്കാം, ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി മുസ്ലിം കുടുംബത്തിലേക്ക് പ്രേമിച്ചു പോകുക എന്നുള്ളത് ഹൈന്ദവർക്ക് ഇഷ്ടമല്ല, ഹൈന്ദവർക്ക് ഇഷ്ടമല്ല എന്നതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പുരുഷൻ കല്യാണം കഴിക്കുക എന്നത് ഇന്നത്തെ നമ്മുടെ നാടിന്റെ സിറ്റുവേഷനിൽ സമാധാനത്തിന് വഴിയല്ല, സംഘട്ടനത്തിന് വഴിയാണ്. എല്ലാവർക്കും അറിയാലോ, ഞാൻ തുറന്നു പറയാണ്, പലരും മനസ്സിൽ വെക്കും പറയില്ല, എനിക്ക് മനസ്സിൽ വെക്കുന്ന പരിപാടിയില്ല, തുറന്നാട് പറയില്ല. ഞാൻ പറയാണ്, എന്റെ പെങ്ങളെ ഒരു ഹിന്ദു സഹോദരൻ കല്യാണം കഴിക്കുന്നതിനോട് ആദർശപരമായും ആശയപരമായും എനിക്ക് വിയോജിപ്പുണ്ട്.
അതുപോലെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പുരുഷൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടുകാരെ വേദനിപ്പിക്കുന്നതിൽ എനിക്ക് പ്രയാസമില്ല. കാരണം ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓരോ മതസമൂഹത്തിന് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിന്തകളും ഉണ്ട്. അത് വകവെച്ചു കൊടുക്കണം. അതിന്റെ ശരിതെറ്റുകൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ആ ചിന്തയെ പറ്റിയാണ് ഞാൻ പറയും. ഒരച്ഛനും ഒരു മകളെ കുറിച്ച് ഓർത്ത് കരയാൻ പാടില്ല. അല്ലെ, വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന എന്താ, പിതാ രക്ഷിതി കൗമാരേ, ഭർത്രാ രക്ഷിതി യൗവനേ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, രക്ഷന്തി സ്ഥവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി പറയാം, ഒരു പെൺകുട്ടി പിതാവിന്റെ സംരക്ഷണത്തിലാണ് കഴിയേണ്ടത്, പിന്നെ ഭർത്താവിന്റെ സംരക്ഷണം, അതാണ് ഒരു പെണ്ണിന് പിന്നുള്ളത്, പിന്നെ മകന്റെ സംരക്ഷണം. അന്തസ്സായിട്ട് അച്ഛനെ അമ്മയും ഒരു മകളെ. ഇനി ഞാനിത് പറയുന്നുണ്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ മുമ്പിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ഞങ്ങളുടെ അയൽവാസിയായ ഒരു മോള് അവളെ കല്യാണമൊക്കെ ആലോചിച്ചു സെറ്റിൽ ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൾ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയി. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നത്, മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹമില്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരു ദുര്യോഗം. എന്നാ ഈ പെൺകുട്ടി എന്ത് പറയാ, അച്ഛാ ഒരു പുതിയ കല്യാണാലോചന എനിക്ക് വേണ്ട, ഞാനൊരു പുരുഷനെ ഇഷ്ടപ്പെടുന്നു, അയാളുമായുള്ള ജീവിതത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത്രയെങ്കിലും ഒരു പെൺകുട്ടിക്ക് പറഞ്ഞൂടേ? ഇപ്പൊ പെൺകുട്ടികളുടെ ഒക്കെ മനസ്സെന്തറിയോ, അച്ഛൻ മാനം കെട്ടെ, അമ്മ മാനം കെട്ടെ, കാരണം 18 കൊല്ലം എന്നെ പോറ്റിയില്ലേ, അതിനൊരു ശിക്ഷ കൊടുക്കണ്ടേ? പിന്നെ ഞാനിപ്പോ സ്നേഹിക്കുന്ന ആളോ റഫ് ആൻഡ് ടഫ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു മൊബൈലൊക്കെ ആയിട്ട് വന്ന നീർക്കോലി പോലത്തെ ഒരുത്തനാ ഓന്റെ കൂടെ ഇല്ലേ എന്റെ ജീവിതം? ഓനെനിക്ക് ആകെ തന്ന എന്താ, ഒരു ചോക്ലേറ്റ്, പിന്നെ ഫോണിൽ കൂടെ ഓന്റെ കുറെ കൊഞ്ചല്, ഉമ്മയും ബാപ്പയും തന്നതോ അതൊരു പിടി സ്നേഹം. അതുകൊണ്ട് അവരെ പറ്റിക്കണം, ഈ ദജ്ജാലിന്റെ കൂടെ പോണം. ആലോചന ആലോചിക്കുക. ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും കണ്ണീർ കുടിപ്പിച്ചാൽ രക്ഷപ്പെടില്ല ദുനിയാവിലെ. മനസ്സിലായിക്കോളി, മാതാപിതാക്കൾ എന്തോ ആവട്ടെ വളരെ ഗൗരവമായി പറയും. നിങ്ങൾക്കറിയില്ലേ, NDFകാരോട് ഞാൻ പറയണം, ഈ രണ്ട് ടൈപ്പ് ആളുകളോട് ഞാൻ പറയണം, സ്വന്തം മാതാവും പിതാവും അറിയാതെ നാട് വിട്ടു പോകുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ പോയി ഉമ്മയും ബാപ്പയും അറിയാതെ ജിഹാദ് ചെയ്തവർ, അബ്ദുൽ ജബ്ബാറിന്റെ വാപ്പ ചോദിച്ചു, മോനെ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്, രാത്രി മുഴുവനും മുഴക്കൊഴിഞ്ഞ് പകല മുഴുവനും ആരാന്റെ എച്ചിൽ ഹോട്ടലിൽ നിന്ന് പേറിയതോ അത് തുടച്ചതോ ആരാൻ നിന്ന് മേശ തുടച്ചതോ മോനെ? പോലീസുകാർ കയറിയിറങ്ങി, പത്രക്കാര് കയറിയിറങ്ങി, അതുപോലെ നാട്ടുകാർ ആക്ഷേപിച്ചു, തീവ്രവാദിയുടെ പിതാവെന്ന് വിളിച്ചു, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു മോനെ എന്നൊരു വാപ്പ ചോദിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാര്യം, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ജുറൈജ് എന്ന് പറയുന്ന ഭക്തനായൊരു മനുഷ്യൻ പർണശാല കെട്ടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഇബാദത്തിൽ മുഴുകിയ ജുറൈജ്, അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ, നാട്ടുകാരിൽ നിന്ന് മാറി എല്ലാ നന്മകളും ആവാഹിച്ചെടുത്ത് ഒരു കുന്നിന്റെ മുകളിൽ പർണശാല കെട്ടി അള്ളാഹുവിനെ ആരാധിച്ച ജുറൈജ്, ആ ജുറൈജിന്റെ സന്നിധിയിൽ വന്നിട്ട് ഉമ്മ മോനെ ജുറൈജേ എന്ന് വിളിച്ചു. 3 തവണ മാതാവ് വന്നു, 3 തവണയും മറുപടിയില്ല, സുന്നത്ത് നിസ്കാരത്തിലാണ്. ആ ഉമ്മ ശപിക്കുകയാണ്, മോനെ വേശിയെ കാണാതെ നീ മരിക്കരുതേ മോനെ, അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തനായ ജുറൈജ്. എന്നിട്ട് ഉമ്മാന്റെ ശാപം അല്ലാഹ് സ്വീകരിച്ചു. ആലോചിക്ക്, പിന്നല്ലേ ഉമ്മാനെയും ബാപ്പാനെയും കഷ്ടപ്പെടുന്ന മക്കളെ ആ ഉമ്മ ശപിച്ച ആയുസിനിടയിൽ ഉദ്യാർക്കം വരില്ല മക്കളെ. അതുകൊണ്ട് ആലോചിക്കുക, ചിന്തിക്കുക. കല്യാണമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോട്, വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാണ്, പ്രേമ വിവാഹങ്ങൾ ലോകത്ത് മെച്ചപ്പെട്ടതായ ചരിത്രമില്ല യുവാക്കളെ, ഇല്ല യുവതികളെ. പ്രേമിച്ച് കല്യാണം കഴിച്ചവരുടെ ജീവിതം ഒരിക്കലും, കാരണം എന്താണെന്നറിയോ, 2 കൊല്ലം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൂചന കൊണ്ട് ഒരു സംശയം തോന്നിയാൽ അവന്റെ മനസ്സിലുണ്ടാവും, ഈ പഹച്ചി എന്നെ പ്രേമിച്ചാണല്ലോ, പിന്നെ ഒരാളെ മറുകണ്ഠം ചാടാൻ ഒക്കെ വല്ല പ്രയാസം ഉണ്ടാവോ അവന്റെ മനസ്സിലെ ചിന്തയാ. ആലോചിക്കണം, ഞാനിത് എന്തിനാ പറയണെന്നറിയോ, കണ്ണുനീര് കുടിക്കുകയാണ്. 3 വയസ്സുള്ള ഒരു മകൻ, ആ മകനുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം പോയി ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന്. അയാൾ ആലോചിക്കുക, എന്നിട്ട് അവള് പറയാണ്, കത്ത് എഴുതി വെച്ചാണ്, ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നു, വന്നിട്ട് 2 ആഴ്ചയോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ, അയാൾക്ക് കത്ത് എഴുതി വെക്കാണ്, ഇക്ക ഞാൻ പോവാണ് ചേട്ടന്റെ കൂടെ, മകനെ നല്ലോണം നോക്കണേ, ഏത് മകനെ നല്ലോണം നോക്കണേ, ഞാൻ ചേട്ടന്റെ കൂടെ പോവുക. നിങ്ങൾ ആലോചിക്കണം, ഇതാണ് ഈ സമുദായം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇസ്ലാം ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നു. നിങ്ങൾക്കറിയാലോ ഈ സാധനം, ഇതറിയാലോ ഇതുണ്ടാക്കുന്ന ദുരന്തം അറിയാലോ അല്ലേ? നിങ്ങൾ അറിയല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി പഠിപ്പിച്ചു ഒരു പെണ്ണ്. ഞാൻ തുറന്നു പറയും, ഞാൻ എന്റെ ഭാര്യയോട് പറയും, ഞാനൊരു പ്രാസംഗികനും പ്രബോധകനുമായതുകൊണ്ട് വീട്ടിൽ 24 മണിക്കൂറും 2 ഫോണുകൾ പറയെ പറയെന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. വിളിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാലോ എത്രത്തോളം അടിക്കുന്നു.
ഞാനോട് പറയും, ഞാനില്ലാത്ത സമയത്ത് ഫോൺ എടുത്തോ, ഫോൺ എടുത്തിട്ട് ഇവിടെ ഇല്ല, ഇന്ന സമയത്ത് വരും, അപ്പോൾ വിളിച്ചോളൂ. കട്ട് ചെയ്യാ. എന്താ സൂക്കേട്? എല്ലാവർക്കും വലിയ സൂക്കേടാ. മൗലവിന്റെ ഭാര്യ എന്ന് ആളുകൾ ചിന്തിക്കുകയല്ല, പെണ്ണിന്റെ കൂറ്റുകെട്ടാ, കുറച്ചുനേരം സംസാരിക്കണം എന്നുള്ള രോഗക്കാരാ എല്ലാരും. ഞാൻ തുറന്നു പറയാണ് മക്കളെ, അതുകൊണ്ട് അനുവദിക്കരുത്. റസൂല് പറഞ്ഞു, പെണ്ണേ നീ ഒരു പുരുഷന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന വിധം കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്. അതിന്റെ അപകടമല്ലേ അനുവദിച്ചത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തിന്മയല്ലേ ഇത്? ആ തിന്മക്കെതിരെ ആര് ശബ്ദിക്കും? പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണോ? 10 വയസ്സായ മക്കളെ മാറ്റിക്കിടത്തണം എന്ന് പറഞ്ഞു ഇസ്ലാം. ലേ, കോഴിക്കോട് പട്ടണത്തിൽ ഒരു വീട്ടിൽ 2-ാം നിലയിലെ മകൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞു, ചോറും നാനൊന്നും മകൻ വരുന്നില്ല. ഉമ്മ ചെന്ന് നോക്കുകയാണ്. പിന്നെ മണിക്കൂറുകൾ പിന്നിട്ടപ്പോ പോയി നോക്കുമ്പോ ഇന്റർനെറ്റിന്റെ മുമ്പിൽ സൈബർ സെക്സ് ആസ്വദിച്ച് പൂർണ്ണ നഗ്നനായി 10 വയസ്സുകാരനായ മകൻ നിൽക്കുന്നു. ആ മകൻ ഉമ്മാനെ ഒരു നോട്ടം നോക്കി. ഉമ്മ പേടിച്ചു. ഉമ്മ കോണിപ്പടി കയറി ഓടി വീണു. സ്വന്തം മകൻ ഉമ്മാന്റെ നേരെ 10 വയസ്സുകാരൻ നോക്കുന്ന കാലം. പണ്ട് ജനറൽ ആയിട്ട് ഡൈനിങ് ഹാളില് ഒരു ജനറൽ ആയിട്ട് ഒരു ഫോണും കമ്പ്യൂട്ടറൊക്കെ വെക്കുക, ഒരു കുഴപ്പമില്ല, മക്കൾക്ക് സ്നേഹല്ലേ. എന്നിട്ടോ, എന്നിട്ട് പെൺകുട്ടികളൊക്കെ വീട്ടിൽ കയറി വരും ഒരു പിടി സ്നേഹവുമായിട്ട്. ഏയ്, മനസ്സിലായോ? ഈ ഒരു ദുരന്തയല്ല, അവനവൻ അനുഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അതുകൊണ്ട് മുളയിലേ നുള്ളണം, മുളയിലേ നുള്ളണം ഫോണ്. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, 8-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ ഫോണ്? 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ ഫോണ്? SLC പഠിക്കുന്ന പെൺകുട്ടിക്ക് എന്തിനാ ഫോണ്? പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിക്ക് എന്തിനാ ഫോണ്? ലക്ഷോപലക്ഷം മനുഷ്യർ ഈ ലോകത്ത് ജനിച്ചു വളർന്നിട്ട് അവർ ഈ മൊബൈൽ ഉപയോഗിച്ചിട്ടാണോ? മൊബൈൽ ഉണ്ടാക്കുന്ന അപകടം എന്തറിയോ? പണ്ട് പൊതു റൂമിൽ ഫോൺ വെച്ചാൽ അതിന്റെ ബെല്ല് കേക്കല്ലായിരിക്കും ബാപ്പാക്കും മുമ്പ് സംസാരിക്കുന്നത്. ഇത് സൈലന്റിലാക്കിയിടും, കാമ്പോം വിളിക്കുമ്പോ മാത്രം എടുക്കാലോ. ഏത് റൂമിൽ നിന്ന് എടുക്കാലോ, എവിടുന്ന് എടുക്കാലോ, അല്ലേ? ഫോണ് കിട്ടിയാ കാണാ മൂപ്പരെ, പിന്നെ അങ്ങ് ചൂട് പിടിച്ചാ മതി, ഓട്ടാ എങ്ങട്ടാ ഉടനെ. എന്താ നിനക്ക് സ്വകാര്യം? ഞാൻ ചോദിക്കുന്നു, നമ്മുടെ മക്കൾ ജില്ലാ കളക്ടറാണോ? ആണോ? മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആണോ? ഫോൺ വാങ്ങിക്കൊടുക്കാൻ? അതുകൊണ്ട് മേലിൽ പെണ്ണുങ്ങൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കരുത്. ആണുങ്ങൾക്ക് കൊടുക്കാം. എപ്പോ? ആണൊരു കുടുംബത്തിന്റെ പക്വതയുള്ള നായകനാകുമ്പോ, ഒരു ബിസിനസ്സുകാരനാകുമ്പോ, ആ നിലക്ക് എന്തെങ്കിലും ആകുമ്പോ. അല്ലാത്തത് ഒഴിവാക്കിക്കൊളി. ഇന്റെ ഈ വാക്കുകൾ മുകളിലേക്ക് എടുത്തോ, നമുക്കൊക്കെ രക്ഷപ്പെടാം, നമുക്കൊക്കെ രക്ഷപ്പെടാം. ഇതിന്റെ പേരിൽ ദുരന്തം ഉണ്ടാവില്ല. ഇതിന്റെ പേരിലാണ് ഇന്ന് കുടുംബത്തിലെ കലാപം. ഇതിന്റെ പേരിലാണ് ഈ TVയും ഈ ഫോണും ഉണ്ടാക്കുന്ന ദുരന്തമാണ് ലോകത്തിലെ വലിയ ദുരന്തം. ചിന്തിക്കണം. സീരിയല് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുമ്പ് നമ്മളൊരു പരസ്യം ഉണ്ടായിരുന്നു, ഉണ്ണിക്കുന്നൊരു കുട വേണം, ഉമ്മ കൊടുക്കാൻ കുട വേണം, ജോസ് കുട. എല്ലാരും കേട്ട ആ കുട എങ്ങനെ അല്ലെ? മൂന്നാക്ക് നിക്ക, മാക്സിമം ഏറി വന്ന ഒന്ന് അടുത്തൊക്കെ നിന്നാൽ. പക്ഷെ ഇന്ന് വേറൊരു കുടയുണ്ട്. ആ കുട എങ്ങനെയാ നിക്കുക? മേലോട്ട്. ആ കുട വീടിന്റെ മുകളിൽ ഇങ്ങനെ കാണാ. ആ കുടക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു തോന്നിയാസവും വിട്ടുവാണ്ട് ഇങ്ങനെ. എന്നിട്ട് എല്ലാ തോന്നിയാസവും കൂടി അടുക്കളയിലേക്ക്. വലിയ വലിയ നേതാക്കന്മാരെ വീട്ടിൽ വരണ്ട് അല്ലേ? വലാ തഖഫു മാ ലൈസ ലക ബിഹീൽ മുൻ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മനുഷ്യ, നിനക്കറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കേൾവി, നീ എന്ത് കണ്ടു, നീ എന്ത് കേട്ടു, നീ എന്ത് ചിന്തിച്ചു. നാളെ മഹ്സറയിൽ ചോദ്യമുണ്ട്. 17:36 നിന്റെ കണ്ണ് തോന്നിയാസം കാണാനുള്ളതല്ല. 9 മണിക്കൂർ ക്രിക്കറ്റ് കണ്ടിട്ട് നാഥന്റെ മുമ്പിൽ പോയി നിന്ന് മറുപടി പറയണം. ഈ ദുനിയാവ് വിനോദമാണ്. നാളെ മഹ്സറയിൽ ചെല്ലുമ്പോ ജീവിതത്തിൽ പോയായി പോയ സമയം നിയമത്താനി മഅബൂനൻ ഫീമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാ. രണ്ടനുഗ്രഹങ്ങളെ തൊട്ട് അധിക മനുഷ്യരും വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. ഇത് രണ്ടിനെ കുറിച്ചും ചോദ്യമുണ്ട്. അതുകൊണ്ട് ഒഴിവ് സമയം TVയുടെ മുമ്പിൽ കഴിച്ചുകൂട്ടുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അപകടം അപകടമാണ്.
നിന്റെ കേൾവി നിന്റെ കാഴ്ചയും നിന്റെ ചിന്താശേഷിയും നാളെ പരലോകത്തെ വിചാരണക്ക് വിധേയമാക്കപ്പെടും. ഇതറിയണം മുസ്ലിമാ, നീ നിന്റെ ജീവിതത്തിന് അടുക്കും ചിട്ടയും വേണം. കുൽ ഹുവല്ലദി അൻഷഅകും വജഅലലകും സംഅ വൽബസാറ വൽഫഇദത കലീലൻ മാ തഷ്കുറൂൻ. വിശുദ്ധ ഖുർആൻ 67 അധ്യായം 23 വചനത്തെ പറഞ്ഞ കേൾവിയും കാഴ്ചയും ചിന്താശേഷിയും ഒക്കെ നൽകിയതേ പടച്ചോനോട് നന്ദി കാണിക്കാനാ, നന്ദി കേട് കാണിക്കാനല്ല. അല്ലേ അല്ല പറയണെന്ത്? ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലീ വലാ തക്ഫുറൂൻ. നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കരുത്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക, എങ്കിൽ അല്ലാഹു നിങ്ങളെയും ഓർക്കുന്നതാണ്. സൂറത്ത് ബക്കറയിൽ 152 വചനം. അതുകൊണ്ട് ആലോചിക്കണം. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. സൂറത്ത് ബഖറയിലെ 281 വചനമാണ്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ, എന്നിലേക്ക് മടങ്ങി വരുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ. അന്ന് നിങ്ങളുടെ കണക്കുകൾ ബോധിപ്പിക്കപ്പെടും, അന്ന് നിങ്ങളുടെ കിതാബ് നൽകപ്പെടും. അതുകൊണ്ട് മനുഷ്യരെ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അല്ലേ ആലോചിച്ചു നോക്ക്, ഇന്ന് കല്യാണ വീടുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അടിച്ചുപൊളി സംഗീതമാണ്. പിന്നെയോ എന്താ മുഹമ്മദ്ക്ക, നിങ്ങളെ കല്യാണ വീട്ടിലൊന്നും ആളും ബഹളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ യുവാക്കൾ. മുഹമ്മദ്ക്ക പറഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാവുമായിരുന്നു, മിനുങ്ങാന് ഞാനൊന്നും കൊടുത്തില്ല. മിനുങ്ങാനോ ആണ് ഇതേ. ഇന്ന് കല്യാണപ്പുരയിൽ 10 യുവാവിനെ കണ്ടാ മനസ്സിലാക്കും കുടിക്കാൻ വന്നതാണ്. അവൻ 2 ദിവസം മുമ്പുണ്ടേ മനസ്സിലാക്കാൻ, 2 ദിവസം മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലോ വരില്ല, ഇല്ലെങ്കിലും വരില്ല. കള്ളു കുടിച്ചിട്ടില്ലെങ്കിലൊക്കെ ഒരു യോഗ്യതയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് മിനുങ്ങ. നിങ്ങൾ ആലോചിച്ച് നോക്കും, മനുഷ്യനെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ദയനീയ തന്നെ. ഈ പ്രാവശ്യം നോമ്പിന് നിങ്ങൾ ആലോചിക്കണം, വലിയ കൗതുകമുള്ള ഒരു കാര്യം പറയുന്നു. ഈ പ്രാവശ്യത്തെ നോമ്പായിരുന്നു ഓണം. ഓണം നടന്നത്, ഓണത്തിന് ഒരൊറ്റ പുതിയ സിനിമയും റിലീസായില്ല. ഓണത്തിന് ഒരൊറ്റ പുതിയ സിനിമയും റിലീസായില്ല. പ്രൊഡ്യൂസർമാര് പറഞ്ഞു, എന്താ റിലീസാത്ത്? മുസ്ലിങ്ങൾക്ക് നോമ്പാ, ബാൽക്കണി ഫില്ല് ചെയ്യുന്നതോല. ഈ സിനിമ വിജയിക്കണെങ്കിലേ മാപ്പിളാര് കൊണ്ടത്തരണം ചിക്കിളി. ഓൽക്ക് നോമ്പാ, നല്ല സർട്ടിഫിക്കറ്റ് ഇല്ലേ, പാസാക്കി വിടി. മുസ്ലിം ഉമ്മത്തിന് മറ്റുള്ളവരെ തന്ന സർട്ടിഫിക്കറ്റ്, എന്താ ആറാമ് ചെയ്യണമെങ്കിൽ ഓല് വേണം. ഓൾക്ക് ഇപ്പൊ നോമ്പായതുകൊണ്ട് ഒരു കൺട്രോൾ ഉണ്ട് അല്ലേ. അല്ലേ ആലോചിക്ക്, ആലോചിക്ക് മനുഷ്യൻ യഥാർത്ഥത്തിൽ ചിന്തിക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ സിനിമക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് മുസ്ലിങ്ങളാണ് കേരളത്തിൽ നിന്ന് അല്ലേ. വമിനന്നാസിം മയ്യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ലാൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ ويتخذها عزوا اولئك لهم عذاب مهين. 31 അധ്യായം 6 വചനമാണ്. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ, സംഗീതം വിലക്ക് വാങ്ങുന്ന ആളുകൾ. എന്തൊക്കെ വൃത്തി കെട്ടതാണ്! ഞാൻ ഈ അടുത്ത കാലത്ത് ഫോണില് ഒരു റിംഗ് ടോണ് കേട്ടു. ഫോണിൽ എന്താ റിംഗ് ടോൺ എന്നറിയോ? ഒരു മനുഷ്യന്റെ ശബ്ദ. എന്താ ശബ്ദം? ഫോൺ എടുക്കടാ, റിംഗ് ടോൺ ആണേ. ഫോൺ എടുക്കടാ, ഒന്ന്. രണ്ടാമത്തെ, ഫോൺ എടുക്കടാ. മൂന്നാമത്തെ, ഫോൺ എടുക്കടാ. നാലാമത്തെ എന്തറിയോ? ഫോൺ എടുക്കടോ ഡേശിന്റെ മോനെ. അപ്പോ ഫോണ് മോന് വീട്ടിൽ വെച്ച് വയാൽ ഫോൺ ഇങ്ങനെ റിംഗ് ചെയ്യുമ്പോ സാധുവായ വാപ്പ കട്ടുമെന്ന് മെല്ലെ ഇങ്ങനെ എണീച്ച്, ഹലോ ഫോൺ എടുക്ക ഡേശിന്റെ മോനെ. വാപ്പ ചെട്ടി, മോന്റെ റിംഗ് ടോണാ. നാലാമത്തെ കോഡ് എന്താ അറിയോ? ഫോൺ എടുക്കട്ടെ ഡേശിന്റെ മോനെ. ഈ സമൂഹം നാക്കാലിയായി പോവാണ്. മനുഷ്യ സമുദായം നിങ്ങൾ ആലോചിച്ചു, എന്തെല്ലാം റിംഗ് ടോണുകള്. ബസ്സിലിങ്ങനെ ഇരുന്നാലും മനുഷ്യന് സ്വസ്ഥത ഉണ്ടോ? ഒരു സ്വസ്ഥതയില്ല. ഓ നിങ്ങൾക്ക് അലയാറോ ഈ കാലഘട്ടം? ഞാൻ അത്ഭുതത്തോടു കൂടി പറയാ, 50,000 സിനിമാ ഗാനത്തെക്കാളും മ്ലേച്ഛമാണ് 5 മാപ്പിളപ്പാട്ട്. ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ട് ആ നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ട് എന്താ? ആണും പെണ്ണും കൊഞ്ചിക്കൊയൽ. ഞാൻ ചോദിക്കണേ, മനുഷ്യന്റെ ജീവിതം തന്നെ ആണും പെണ്ണും കൊഞ്ചിക്കൊയൽ മാത്ര? ആ നിന്നെ ഞാൻ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പം കടക്കണ്ണ് കൊണ്ട് ഏതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കണേ. ഈ സമുദായം
ഈ സമുദായത്തിന് ഈ ജാതിയുടെ പിന്നാലെ ലക്ഷോപലക്ഷം മനുഷ്യർ പണം മുടക്കി. എന്നിട്ട് ആരെങ്കിലും പറയണ്ടോ ഞാൻ സംഗീതം കേട്ടിട്ട് നന്നായി, ഭയങ്കര ചെണ്ടമുണ്ട് കേട്ടിട്ട് ഞാൻ കള്ളുകൂടി നിർത്തിയിട്ടോ? ചെങ്ങൈമാരെ തബലയും കിറ്റാറും വായിക്കുന്ന കേട്ടിട്ട് ലോകത്താരെങ്കിലും നന്നായിട്ടുണ്ടോ? മുപരിങ്ങനെ ഹാങ് ഓവറിൽ നല്ല കഞ്ചാവ് കടിച്ച് ഇങ്ങനെ നിൽക്കുക, മുപരിക്ക് എന്ത് നന്മയുള്ളത് കൊണ്ട്? നേരമറിച്ച് എന്നോട് ഇന്ന് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, ഞാൻ എന്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു, ഞാൻ അങ്ങയുടെ ഒരു കേസറ്റ് കേട്ടു, എനിക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടായി, ഞാൻ ചെയ്യുന്ന ഏതൊരു നന്മയുടെയും പ്രതിഫലം അല്ലേ. നേരമറിച്ച് യേശുദാസിനോട് പറയും, നിങ്ങളുടെ ഗാനം കേട്ടിട്ട് ഞാൻ നന്നായി. പങ്കജുദാസിനോട് പറയോ? പറയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംഗീതം ഇസ്ലാമിന് ഹറാമാണ്, സംഗീതം മുസ്ലിമിന് പാടില്ലാത്തതാണ്, മ്യൂസിക്കുകൾ കേൾക്കുന്നത് മുസ്ലിമിന് പാടില്ലാത്തതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. സംഗീതം പൈശാചികമാണെന്ന് റസൂൽ, നിങ്ങൾ കൃഷി ചെയ്ത ഇടങ്ങൾ വെള്ളം പരിപോഷിപ്പിക്കുന്ന പോലെ സംഗീതം നിങ്ങൾക്ക് കുഫർ പരിപോഷിപ്പിക്കുന്നു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബുർദത്തിൽ ബൂസീരി വരെ നല്ല റസ്വിന്റെ ഒക്കെ നല്ല സംഗീതം വെച്ചിട്ടാണ് അടി. ഇത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തിന്മകൾ ഇല്ലാതാവണം. കള്ളുകുടി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കഥ പറയുന്ന ഒരു സംഭവം. അദ്ദേഹത്തിന്റെ അയൽവാസി മുഴുകുടിയനായിരുന്നു, മുഴുകുടിയനായ ഒരു മനുഷ്യൻ. ഈ മുഴുകുടിയനായ ഈ മനുഷ്യൻ ആ നാട്ടുകാരെല്ലാം പരാതിപ്പെട്ടിട്ട് അദ്ദേഹത്തെ പോലീസ് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടുപോയി, ജയിലിൽ കൊണ്ടുപോയി. അന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രം ഉറങ്ങിയില്ല, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മാത്രം ഉറങ്ങിയില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും ഉറങ്ങി. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങട്ടും ചരിഞ്ഞ് ഇങ്ങട്ടും ചരിഞ്ഞു കിടന്നു, ഉറങ്ങാതെ സുബൈ നിസ്കരിച്ച് നേരെ ജയിലിലേക്ക് കടന്നു എന്ന് സൂപ്രണ്ടിനെ കണ്ട്, എന്റെ ജാമ്യത്തിൽ എനിക്ക് അയാളെ ഒന്ന് വിട്ടുതരണം, ഞാൻ ഉറങ്ങിയിട്ടില്ല, അയാളെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ മോചിപ്പിച്ചു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചു വെച്ചു, നിനക്കറിയോ ഞാൻ മാത്രം ഇന്നലെ ഉറങ്ങിയില്ല, ഞാൻ മാത്രം ഇന്നലെ ഉറങ്ങിയില്ല, നിന്റെ കുടുംബക്കാരെ മുഴുവനും ഉറങ്ങി, നിന്റെ നാട്ടുകാരുറങ്ങി, എല്ലാവരും ഉറങ്ങി, മദ്യപാനിയായ നിന്റെ ശല്യം ഇല്ലാതായപ്പോ നിന്റെ ഭാര്യയും മക്കളും സമാധാന ചിത്തമായി ഉറങ്ങി, പക്ഷേ നീ എന്ന മദ്യപാനി നീ നശിച്ചുപോയല്ലോ എന്നോർത്ത് എന്റെ ഹൃദയം ഉറങ്ങിയില്ല, അതുകൊണ്ട് നിനക്കിത് നിർത്തിക്കൂടെ? എന്തിനാ എല്ലാവരുടെയും ശാപേറ്റു വാങ്ങണത്? കള്ളു കുടിക്കുന്നത് നല്ലതാണെന്ന് ഭാസ്കരട്ടൻ അഭിപ്രായമുണ്ടോ? മുഹമ്മദിന് അഭിപ്രായമുണ്ടോ? ജോസഫിന് അഭിപ്രായമുണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇല്ലേ, ജന്മം നൽകിയ മാതാവിന്റെ നാവിക്ക് കൂട്ടി ചവിട്ടിയില്ലേ മദ്യപാനി? എന്നിട്ട് ആ അമ്മയെ കൊന്നില്ലേ? ലേ, മക്കളെ കൊന്നില്ലേ? മദ്യപാനിയുടെ മർദ്ദനമേറ്റ് ഭാര്യ പ്രാർത്ഥിച്ചില്ലേ ഈ ദുഷ്ടനെന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ? അതുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ലേ, മദ്യപാനം ഒരു തുള്ളി പോലും നിങ്ങൾ കഴിക്കരുത്, ഈ മത്തുണ്ടാക്കുന്നതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞില്ലേ? അല്ലേ, പാൻപറാക്ക്, പാസ് പാസ്, ഈ പാസ് പാസ് ഒക്കെ തിന്നാലുള്ള ജീവിതം, ജീവിതം പാസ് പാസ് വേഗത്തിൽ പോയി കിട്ടും, അതാണ് അതിന്റെ അർത്ഥം തന്നെ. പാസ് പാസ് ജീവിതം ഇതാ പാസ് പാസ് ആണ്. അപ്പൊ ഇതൊന്നും വീടി വലിക്കുക, പെപ്സി കുടിക്കുക, കോള കഴിക്കുക, ഇതൊന്നും നമുക്ക് പാടില്ല. പാൻപറാക്ക് يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبة ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم. അല്ല പറയുകയാണ്, നിങ്ങൾ ശരിക്കും പരിശോധിക്കണേ, പടച്ച തമ്പുരാൻ പറയുകയാണ്, ആ റസൂലിനെ നിയോഗിച്ചു നിരക്ഷരനായ ഒരു പ്രവാചകനെ, ആ പ്രവാചകൻ നിരക്ഷരനായ തൗറാത്തിലും ഇഞ്ചീലിലും പേരെടുത്ത് പറയപ്പെട്ട പ്രവാചകൻ, പിന്നെയോ പിന്നെയോ ആ പ്രവാചകൻ നിങ്ങൾക്ക് നന്മ കൽപ്പിച്ചു തിന്മ വിരോധിക്കുകയും ചെയ്തു, നല്ലതായതെന്തോ അത് അനുവദിക്കുകയും ചീത്തയായതെന്തോ അത് നിങ്ങൾക്ക് നിരോധിക്കുകയും ചെയ്തു. അപ്പൊ നല്ല കാര്യം പുകവലി നല്ലതല്ല, മദ്യപാനം നല്ലതല്ല, പലിശ നല്ലതല്ല, ലോട്ടറി നല്ലതല്ല. അങ്ങ് മുഹമ്മദ് റാഫിനെ അറസ്റ്റ് ചെയ്തപ്പോ അയാള് ലോട്ടറി കച്ചവടക്കാരനായിരുന്നു, അങ്ങനെയാന്ന് ഭീമാപള്ളി അറസ്റ്റ് ചെയ്തേ. അപ്പൊ ഇസ്ലാമിൽ ലോട്ടറി ഹറാമാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ട് നമ്മളെ കൂട്ടത്തില്? അതുപോലും അറിയില്ല ഒരു NDFന്റെ മെമ്പർക്ക്.
ആലോചിക്ക്, മിക്ക ആളുകളും തമ്മനും ഷാജിയിൽ നിന്ന് മയക്കുമരുന്ന് ഏറ്റുവാങ്ങിയവരാണ്. ആലോചിക്ക്, ചിന്തിക്ക് അല്ലേ. മനുഷ്യന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇസ്ലാം ഇല്ല നമുക്ക്, നമ്മളും ഇസ്ലാമിന്റെ പേരിൽ ആവേശം കൊള്ളുകയാണ്. നമുക്ക് ഇസ്ലാമില്ല. പലിശയുടെ ഏറ്റവും ചെറിയ രൂപം സ്വന്തം മാതാവിനെ വിഭജിക്കുന്നതിന് തുല്യ. ഉമ്മാനെ വിഭജിക്കുക എന്നുള്ളത് മക്കളെ ആരെങ്കിലും ആലോചിക്കോ. സഹോദരാ, പലിശയുമായി ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ബന്ധപ്പെടുന്നവരെ, സ്വന്തം മാതാവിനെ നിങ്ങൾ വിഭജിക്കുമോ? അതിന് തുല്യമാണ് പലിശ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനാവ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ കേട്ടോ? നമ്മൾ ചിന്തിച്ചോ? ഉണ്ടായോ? ഇല്ല, നമുക്ക് സാധിച്ചില്ല അല്ലേ. ആശയും കീശയും ഒരേപോലെ ചൂഷണം ചെയ്യുന്ന ലോട്ടറി അല്ലേ. 50,000 ആൾ അധ്വാനിച്ച 50,000 10 കൊടുത്തിട്ടാണ് എല്ലാരും ആ ലോട്ടറി അടിക്കണമെന്ന് വിചാരിച്ചിട്ട് എടുക്കണത് അല്ലേ. അയാളെ പണമാണ്, നമ്മൾ അധ്വാനിച്ചതല്ല. അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, അയാളുടെ മോഹമാണ്, അയാളുടെ ആശയാണ്. അതുകൊണ്ട് ഇസ്ലാം ലോട്ടറി 5:90 വചനത്തിൽ ഹറാമാക്കി. അതുകൊണ്ട് എല്ലാരും തിന്മയെന്ന് വിട്ടു നിൽക്കണം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് കൃത്യമായ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവണം. ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് നമ്മൾ ഓർക്കണം. ആ ജീവിതത്തിലെ വിജയമാണ് യഥാർത്ഥമായ വിജയം എന്നും നമ്മൾ അറിയണം. സഹോദരങ്ങളെ, ആ ജീവിതമാണ് യഥാർത്ഥമായ വിജയം എന്നും നമ്മൾ അറിയണം. ഏതൊരു ചെറിയ കാര്യം ചെയ്യുന്നതും ആലോചിച്ച് ഒരാളോട് ചിരിക്കുക, അതൊരു പുണ്യമാണ് ഇസ്ലാമിൽ അല്ലേ. ഇതൊരു ധർമ്മമാണ് ഇസ്ലാമിൽ. ഒരാള് റാളിങ് ഉന്തിക്കൊണ്ടുപോകുമ്പോ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി, അതൊരു പുണ്യമാണ് അല്ലേ. അതൊരു പുണ്യമാണ്. ഒരാളൊരു വലിയ മരക്കെട്ട് വിറകും കെട്ട് ഇങ്ങനെ ചുമക്കും, അതൊന്ന് ചുമന്നെടുക്കും, അതൊരു പുണ്യമാണ്. ഇസ്ലാം പറയണം, നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് നിർഭയനായിരിക്കണം. ആമിനത്താത്താനെ കുറിച്ചും മുഹമ്മദ് ഖാനെ കുറിച്ചും തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന സുബ്രഹ്മണ്യന് നിർഭയത്വം. പണ്ട് കാലത്ത് എന്തായിരുന്നു? പണ്ട് കാലത്ത് ദേവേട്ടം പോകുമ്പോ പറയും, ബഷീറേ എവിടെ ഉണ്ടല്ലേ, എന്റെ മോളുണ്ട് കേട്ടോ പ്രിയ, ഒളൊറ്റക്കേ ഉള്ളൂ, ശ്രദ്ധിക്കണം. വിശ്വാസമായിരുന്നു. ഇന്നോ? ഇന്ന് അയാൾ പോകുമ്പോ ബഷീറേ എവിടെ ഉണ്ടല്ലേ, അതെ ഞാൻ എന്റെ മോളെയും കൊണ്ട് പോവുക കേട്ടോ. എന്തെങ്ങനെ? എന്താ അങ്ങനെ? അയൽവാസികൾക്ക് നമ്മളെ കുറിച്ച് പേടി. റസൂല് പറയാണ്, നിന്റെ അയൽവാസി ജൂതനാണെങ്കിൽ പോലും നിന്റെ വീട്ടിൽ ആട്ടർച്ചി ഉണ്ടാക്കി എത്ര വെള്ളം നേർപ്പിച്ചിട്ട് കൊടുക്കണോ? എത്ര പേര് കൊടുക്കാറുണ്ട്? നമുക്കിടയിൽ എന്തുകൊണ്ടാ ശത്രുത? ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് ജീവിച്ചില്ല. അയൽവാസിക്ക് പേടിയാ നമ്മളെ കുറിച്ച്? താടി വെച്ച പഹയനെ കാണുമ്പോ പേടി, ഭയങ്കരമായ പേടി. ഞാൻ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന്, അവിടെ ചെന്നപ്പോ എന്റെ പെട്ടിയെല്ലാം കൂടെ കണ്ടപ്പോ പോലീസുകാരന്, സാർ വാങ്ങോ, എന്റെ പെട്ടി ഓപ്പൺ പണ്ടോ. എതുക്കാകെ സാർ, ഇന്റെ പെട്ടിക്കുള്ളിൽ യഥാപതോ ഇരുക്ക്, അവളവതാ ഇൻഫർമേഷൻ, ഓപ്പൺ പണ്ണുങ്ക സാർ. ഓപ്പൺ പണ്ണി, അതിൽ എന്താ ഉള്ളത്? 3 അണ്ടർ ഡ്രോയർ, പിന്നെ 3 വെള്ളക്കുപ്പായം, വെള്ളത്തുണി. പോതുങ്ക സാർ, വെച്ചിടുങ്ക സാർ, പോങ്ക സാർ, മന്നിച്ചിടുങ്ക സാർ. ആലോചിച്ചോങ്ങള്, എന്താ മുസ്ലിമിന് സ്വസ്ഥതല്ല? ഓനൊരു പ്ലാസ്റ്റിക്കിന്റെ കിറ്റെടുത്താൽ ബോംബാണോ മറ്റോന്റെ മനസ്സിൽ? എന്ത് ചെയ്യും ഈ മനുഷ്യന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പരിസയിച്ച് കൊണ്ടാൻ പറ്റൂ? അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മുടേത്. അത്തരം ഒരു ദുരന്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാരെയാണ് ഭയപ്പെടാത്തതെന്ന്? സംശയത്തിന്റെ ദിട്ടിയോടെയാണ് അല്ലേ. ഒരു സന്യാസിനി ബോംബിട്ടാൽ, ഒരു താക്കറെ അതിന് കൂട്ടുനിന്നാൽ, ഒരു രാജ് താക്കറെ അതിനെ ന്യായീകരിച്ചാൽ, ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും അതിനനുകൂലിക്കോ? അനുകൂലിക്കില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം ചെയ്യുന്ന തെറ്റിനെ ആരെങ്കിലും അനുകൂലിക്കോ? അനുകൂലിക്കില്ല. അതുകൊണ്ടാണല്ലോ അബ്ദുൽ നാസർ മഹീദനി പറഞ്ഞത്, മഹല്ലുകളിൽ തീവ്രവാദത്തിനെതിരെ ബോധവൽക്കരണം വേണം. എങ്ങനെ ഉണ്ടാവും? മഹല്ലുകളിൽ അറബിയിൽ കൊത്തുപടുത്തിയ ആർക്ക് മനസ്സിലാവൂ? വെള്ളിയാഴ്ച പാപം പിടിച്ച ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന പള്ളിയിൽ അവരെ മൊത്തത്തിൽ ഉത്ബോധിപ്പിക്കാൻ ഇന്ന് ഉമ്മമാർക്ക് തീവ്രവാദത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അവർ പഠിച്ചിട്ടില്ല, പള്ളിയിൽ പോകാറില്ല, വെള്ളിയാഴ്ച ജുമയ്ക്ക് പോലെ ആറാമ്, അന്നത്തെ സീരിയൽ ഇരുന്ന് കാണലോ, അത് ഹലാല് അല്ലേ. ഇങ്ങനല്ലേ വിളിയാഴ്ച പള്ളിയിൽ പോയല്ലേ ജി, നന്നായി പോകും. നമുക്കൊരു കമ്പനി വേണ്ടേ അവിടെ? ഉസ്താദ്, ഉസ്താദ് പറയേ, നിങ്ങളൊന്നും പള്ളിയിൽ പോയി, നിങ്ങളൊക്കെ പള്ളിയിൽ പോയാൽ അവിടെ എനിക്ക് ആരാ കമ്പനി ഉണ്ടാവുക? എനിക്കൊരു കമ്പനി ഒക്കെ വേണ്ടേ? നിങ്ങളൊക്കെ പള്ളിയിൽ പോയി തുടങ്ങി നിങ്ങൾ നന്നാവൂലേ സ്ത്രീകളോട്? നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ ജനത സ്ത്രീകൾക്ക് നന്മയൊക്കെ തടുത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാഹിയില് ഒരു മരണം, ഒരു സ്ത്രീയില്ലേ. മുസ്ലിയാക്കന്മാര് ഭയങ്കര ഷെറാണ് ഈ ഭൂമിയിൽ. ഒരെന്തൊരു സ്ത്രീകളോട് ഒറ്റ കുട്ടികൾ, സ്വന്തം മക്കൾ പോലും മയ്യത്ത് സ്കരിക്കരുത്. കയറി പെണ്ണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം ഉമ്മാക്ക് വേണ്ടി മകള് പ്രാർത്ഥിക്കരുത്. പിന്നെ എന്താണാവോ കുട്ടികളുണ്ടാക്കുന്ന ഒരു യന്ത്രം? ഓന്റെ കിടപ്പറയിൽ
വേറൊന്നിനെതിരെ പറ്റില്ല. അതുകൊണ്ട് സ്ത്രീകളെ, സുന്നി സ്ത്രീകളെ, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ ചോറും ചായയും കൊടുക്കുന്ന നിങ്ങളുടെ ഉസ്താദുമാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ശത്രുക്കൾ അവരാണ്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊരു, നിങ്ങൾ ഞാനത് വെറുതെ പറയല്ല. ഇപ്പൊ ഒരു സുന്നി കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചുകൊണ്ടുവന്നു നൂട്ടിക്ക് ഒരു കുട്ടിനെ, മുജാഹിദ് കുടുംബത്തിലേക്ക് അത് വേണോ വേണ്ടേ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യുക. കൊണ്ടുവന്നു നൂട്ടിക്കോ. അപ്പൊ അവനിങ്ങനെ പറയുള്ളൂ, ഡെഡി നമുക്കിന്ന് പള്ളിയിൽ പോവാം. ഒരു ദിവസം വന്നിട്ട് അവൻ വിളിച്ചടി, നമുക്കിന്ന് പള്ളിയിൽ പോവാം. പള്ളിയിൽ നമ്മളില്ലേ? എന്തേ മോളെ, പള്ളി പോലെ ഹറാമാണേ, നമ്മള് പോകില്ല. ശരി, സാധു പള്ളി പോയി. പള്ളി പോയ കഴിഞ്ഞ് സാധു ഇങ്ങനെ വന്നോക്കൊണ്ട് മമ്മൂട്ടിന്റെ പുതിയൊരു സിനിമ. അപ്പൊ ചോദിച്ചു, ആമിന മമ്മൂട്ടിന്റെ ഒരു പുതിയ സിനിമ നമ്മൾ പോവുകയല്ലേ? പോവുകയല്ലേ എന്ന് ചോദിച്ചു. നാല് തൊള്ളയിൽ ഇടുന്നതിന് മുമ്പ് ഓള് ഗേറ്റിലെത്തിക്ക്, ഇട്ട നൈറ്റി ആയിട്ട് ഡ്രസ് പോലും മാറ്റിയിട്ടില്ല. ഹറാമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സിനിമ കാണാൻ പോകാൻ തന്നെ ചാടിക്കേറി വണ്ടിന്റെ ബാക്കില്, പള്ളിയിലേക്കാണെങ്കിലോ ഹറാം. ഞാൻ നന്നായി പോയാലോ? നിങ്ങൾ ചിന്തിക്കുക നന്നായിട്ടാലോ. ഇതെന്തൊരു ഇതെന്തൊരു ഞാൻ ചോദിക്കുന്നത്, മനുഷ്യന് വിവരവും ഇല്ലാണ്ടായി പോയി. കോമൺ സെൻസ്. സിനിമക്ക് പോകാ, ടൂറ് പോകാ, ആരെങ്കിലും തടയിലുണ്ടോ? ടൂറ് പോകുന്നതിനെതിരെ മുസ്ലിയാക്കന്മാർ വയലിർത്തുന്നുണ്ടോ? ഒരു പെണ്ണ് മെല്ലെ ഇസ്ലാമിക വേഷം ധരിച്ച് ഭർത്താവിന്റെ അല്ലെങ്കിൽ മകന്റെ പിതാവിന്റെ കൂടെ പള്ളി പോയാലോ? ഹറാം അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിക്കും. ഈ സമൂഹത്തെ നന്നാക്കാനുള്ള വഴി ഒന്ന് ഖുതുബയാണ്. മലയാളത്തിലെ ഖുതുബ നടത്തുക. ഞാൻ പറയട്ടെ, കേരളത്തിലെ എല്ലാ സുന്നി പള്ളിയും വെള്ളിയാഴ്ച മുജാഹിദക്ക് വിട്ടു തരിക. വെള്ളിയാഴ്ച ലോഹറിന് ജുമയ്ക്ക് മാത്രം കുട്ടപ്പന്മാരാക്കി കയ്യിൽ തരും. എൻ ഡി എഫ് ഒക്കെ ഇങ്ങനെ സ്വയം പിരിഞ്ഞോളും. എല്ലാ പള്ളിയും മുജാഹിദുകളെ ഏൽപ്പിക്കുക. വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച മാത്രം ജുമ. ഒരു പത്ത് കൊല്ലങ്ങൾ അനുവദിക്കുക. മദീന പട്ടണത്തിന് തുല്യമാക്കി മണ്ണിനെ മാറ്റി അള്ളാന്റെ തൗഫീഖ് ഞങ്ങളെ കയ്യിൽ തരും. ഞങ്ങൾ വെറുതെ പറയല്ല. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഈ മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള പള്ളികളും തന്നു നോക്കൂ. ലോകത്തിലെ ഏറ്റവും നല്ല മണ്ണാക്കി പത്ത് കൊല്ലം കൊണ്ട് ഇതിനില്ല, ഞങ്ങൾ ഇതിനെ മാറ്റി തരും. മുജാഹിദ് പ്രസ്ഥാനം ഭൂരിപക്ഷമുള്ളയിടത്ത് ഈ നിലയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കി. അവിടെ പലരും നൊയഞ്ഞു കയറി, പല ആളുകളും അവിടെ വന്നു. അപ്പൊ പ്രശ്നമുണ്ടായി പലയിടങ്ങളിൽ. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൽ നന്മയില്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ മനുഷ്യ ദൈവങ്ങളുടെ പേര് പറയുന്നിടത്ത് മുജാഹിദിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഓടേണ്ടി വന്നോ? തുണി ഉരിഞ്ഞ് ഇല്ല, ഒരു പറ്റിച്ചിട്ട് ഇല്ല, അടിയിട്ടിയോ ഇല്ല. എന്ത് കിട്ടാത്തത്? ഓനാജാതി ഏർപ്പത്തരത്തിന് പോവില്ല. ആളെ പറ്റിക്കുന്ന പണിക്ക്, മനുഷ്യനെ പറ്റിച്ച് ഹറാമ തിന്നുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാടിന് ഓനെ കിട്ടൂല. അധ്വാനിച്ച് തിന്ന, അധ്വാനിച്ചുണ്ടാക്കുക, അതേ ഓന് പരിചയമുള്ളൂ, അതുകൊണ്ടാണ് അതിന് കിട്ടൂല. അതുകൊണ്ട് ഓന്റെ പിന്നാലെ ഒരാളും വരില്ല. തീവ്രവാദത്തിന്റെ പേരും പറഞ്ഞ ഒരു മുജാഹിദിന്റെ വീട്ടിലെ പോലീസുകാർ കയറിയോ? കയറി വന്നാൽ ചിലപ്പോൾ പോലീസുകാരെ നന്നായിട്ട് തിരിച്ചു പോകും. നല്ല അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും അല്ലേ. ഉമർമൗലോയിനെ, ചേകന്നൂർ മൗലോയിനെ കൊന്നപ്പോ പോലീസുകാര്, കാരണം ഉമർമൗലോയാണല്ലോ ചേകന്നൂർ മൗലോയിനെ എതിർത്ത്, അതുകൊണ്ട് ഉമർമൗലോയിനോട് ചോദിച്ചു. അവസാനം പോലീസുകാർ നല്ല മക്കളായിട്ട് തിരിച്ചു. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ജീവിച്ച് കണ്ടിട്ടില്ല. ഇതാരിത്, ഇതാരിത്, അതാണ് പ്രത്യേകത, മനസ്സിലായോ? അപ്പൊ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും കരിനിയൽ വീണിട്ടില്ലാത്തൊരു പ്രസ്ഥാനം. നൂറ് കൊല്ലം പ്രവർത്തിച്ചിട്ടും ആർക്കും ഇന്നോളം ഒരു ചിന്മയുടെ ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത പ്രസ്ഥാനം. ചിന്തിക്ക. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന കാര്യങ്ങളിൽ സാധാരണക്കാരെ, യുവാക്കളെ, പ്രായം ചെന്നവരെ, സ്ത്രീ ജനങ്ങളെ, ആബാലവൃദ്ധ ജനങ്ങളെ, നിങ്ങൾ ആലോചിക്കുക. എന്താണ് ഈ പറഞ്ഞതിന്റെ ആകത്ത്? തിന്മയിൽ നിന്നും മനുഷ്യർ രക്ഷപ്പെട്ട് നന്മ നിലനിൽക്കുന്ന ഒരു പുതിയ ലോകത്തിന് വേണ്ടി ജീവിക്കണമെന്നാണ് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ജൗഹറൈനി കൂടെ പരലോകം എന്ന വിഷയത്തിൽ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഇവിടെ കേട്ട ഓരോ വിഷയവും ഞങ്ങൾക്ക് ഏറ്റവും ഹൃദയഹാരിയായി ഉദാഹരണങ്ങളിലൂടെ തുറന്ന മലയാളത്തിൽ, ഈ ആർക്കും അവ്യക്തത ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം കൊണ്ട് എന്റെ ബയാനിൽ ഒരു ഭാഗത്തും അവ്യക്തത ഉണ്ടായിരുന്നുകൊണ്ട് പച്ചയായി ഞാൻ നിങ്ങൾക്ക് ചിലത് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ പറയാൻ, അല്ല തന്നൊരു വലിയ സൗഭാഗ്യമാണിത്. ഇതിനെ ദുരുപയോഗം ചെയ്യരുത്. പടച്ചോ മണ്ടില്ല, എല്ലാവരോടും ഞാൻ പറയുന്നത് ഇതിനെ ദുരുപയോഗം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തെ ദുരുപയോഗം ചെയ്യരുത്. മടങ്ങി വരാനൊരു അവസരമില്ലാത്ത വിധം ആക്സിഡന്റിലോ അറ്റാക്കായോ മരിച്ചു പോകുമ്പോൾ ചിന്മയിലായിട്ട് മരിക്കരുത്. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാനൂരിലെ ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് ഒരു മുസ്ലിം മരിച്ചിട്ട്, ഒരു ഉന്നത കുടുംബത്തിലെ മുസ്ലിം മരിച്ചിട്ട് ആളുകൾ അന്വേഷിച്ചു അയാൾ എവിടെ. ചില ആളുകൾ പറഞ്ഞു, ഇന്നലെ സിനിമ ഹാളിൽ ഉണ്ടായിരുന്നു.
പിറ്റേന്ന് പോയി നോക്കുമ്പോ വാൽക്കണിയിലിരുന്ന് മരിച്ചിരിക്കുന്നു, വാൽക്കണിയിലിരുന്ന് മരിച്ചിരിക്കുന്നു, വെറുങ്ങലിച്ച് ഉണങ്ങി വരണ്ടിരിക്കുന്നു. ആ മയ്യത്ത് നൂർത്താൻ പോലും കഴിയാതെ മരിച്ചിരിക്കുന്നു. ആ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോയി പള്ളിക്കാട്ടിലേക്ക് കബറടക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മുസ്ലിമിന്റെ മയ്യത്ത് സിനിമാ തിയേറ്ററിൽ നിന്ന്, ഒരു മുസ്ലിമിന്റെ മയ്യത്ത് കള്ളുഷാപ്പിൽ നിന്ന്, ഒരു മുസ്ലിമിന്റെ മയ്യത്ത് വേശ്യാലയത്തിൽ നിന്ന്, ഒരു മുസ്ലിമിന്റെ മയ്യത്ത് അനാശ്വാസ പ്രവണത നടക്കുന്നിടത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ നഷ്ടമല്ലേ, കഷ്ടമല്ലേ, മാനക്കേടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. മുസ്ലിമോൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കല്ലേ? അല്ലാഹനെ പേടിച്ചിട്ടല്ലാതെ മരിക്കല്ലേ? അല്ലാഹനെ ഓർത്തിട്ടല്ലാതെ മരിക്കല്ലേ? ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ, ഒത്തുക്കോ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, പഠിച്ചവനിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഞാൻ ആദ്യമായി ഓതി വെച്ച രണ്ട് ആയത്തുകൾ, ആ ആയത്തുകൾ നിങ്ങൾ ഓർക്കണം. ആ ആയത്ത് എന്താണ്? നിങ്ങൾ നോക്കൂ, യൗമലായൻ ഫൗ മാലും വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിക്കൽബിൻ സലീം. ഒരു ദിവസം വരാനുണ്ട്, നിങ്ങളുടെ സമ്പത്ത് പ്രയോജനം ചെയ്യില്ല, നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പ്രയോജനമില്ല, നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് പ്രയോജനമില്ല, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾക്ക് പ്രയോജനമില്ല. ഇല്ലാ മന്നത്തല്ലാഹ ബിക്കൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായി ആരല്ലാഹുവിന്റെ മുമ്പിലെത്തുന്നുവോ. ഭാര്യക്ക് പുറത്തു കൊടുക്കാൻ, മക്കൾക്ക് പുറത്തു കൊടുക്കാൻ, നാട്ടുകാർക്ക് പുറത്തു കൊടുക്കാൻ, അക്രമം പ്രവർത്തിച്ചവർക്ക് പുറത്തു കൊടുക്കാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ ഭാര്യക്ക് പുറത്തു കൊടുക്കണം, നിങ്ങൾ മക്കൾക്ക് പുറത്തു കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം നമ്മളോട് പറയുന്നു. അപ്പൊ നമുക്ക് മരിച്ചു പോണം, പരലോകത്ത് വരും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരലോകത്ത് വാപ്പയും മോനും തമ്മിൽ അഭിമുഖം നിന്നൊരു ഡയലോഗ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. മോനിങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു അമലും കൂടെ വേണം, ഒരു പുണ്യം കൂടി വേണം, ഒരൊറ്റ പുണ്യം. ആ പുണ്യമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്താം, ആ ഒരൊറ്റ പുണ്യമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്താം. അപ്പൊ മകൻ ബാപ്പാനോട് ചോദിക്കും, ബാപ്പാ ദുനിയാവിൽ ഞാൻ കാറ് ആവശ്യപ്പെട്ടു, ബാപ്പാ നിങ്ങൾ എനിക്കത് വാങ്ങിത്തന്നു. ഹൈവേയിൽ 10 സെന്റ് ഭൂമി ഞാൻ നിങ്ങളോട് ചോദിച്ചു, ബാപ്പാ നിങ്ങൾ എനിക്ക് ആ 10 സെന്റ് ഭൂമി എടുത്തു തന്നു. ഒരു നല്ല കൊട്ടാരവും ഞാൻ നിങ്ങളോട് ചോദിച്ചു, ബാപ്പാ അതും എനിക്ക് നിങ്ങൾ എടുത്തു തന്നു. ബാപ്പാ കമ്പ്യൂട്ടർ വേണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു, ബാപ്പാ ആ കമ്പ്യൂട്ടറും നിങ്ങൾ എനിക്ക് വാങ്ങി തന്നു. ഞാൻ രോഗിയായി കിടന്നപ്പോ എന്റെ ചുറ്റുവട്ടത്തിരുന്ന് എന്നെ തടവിയും ആസ്വദിപ്പിച്ചും കരഞ്ഞും ബാപ്പാ നിങ്ങൾ നിന്നു. എന്റെ പൊന്നു ബാപ്പാ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിലെത്താൻ എനിക്കൊരു നന്മ മതി ബാപ്പാ, ഒരു ഹസനത്തൻ ഹസനത്തൻ ഒരു നന്മ തരുമോ ബാപ്പാ? നിങ്ങൾ ചെയ്ത ഒരു സേവനം എനിക്ക് അനുവദിച്ചു തരുമോ ബാപ്പാ? നിങ്ങൾ ചെയ്ത ഒരു ദാനം എനിക്ക് തരുമോ ബാപ്പാ എന്ന് സ്നേഹനിധിയായ ബാപ്പാനോട്, എല്ലാം നൽകിയ ബാപ്പാനോട് മക്കൾ ചോദിക്കും. അന്ന് ബാപ്പ പറയും, മോനെ ഇല്ല മോനെ, ഞാൻ നിനക്ക് തരില്ല മോനെ. ഇത് അങ്ങനെയുള്ള ഒരു ലോകമാണ്. അന്ന് ബാപ്പ മകനിൽ നിന്ന് ഓടുന്ന ദിവസം, കൂട്ടുകാരൻ കൂട്ടുകാരിൽ നിന്ന് ഓടുന്ന ദിവസം, അന്ന് മക്കളെ തരാം, ഭാര്യയെ തരാം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും തരാം, എന്നെ ഒന്ന് നരകത്തൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മനുഷ്യർ വിലപിക്കുന്ന ലോകമാണത്. എന്ന് സൂറത്ത് മഅരിജിലെ 6 മുതൽ 15 വരെയുള്ള വചനത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ 80-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന സഹോദര, മരണത്തെ കുറിച്ച് ഓർക്കണേ, മരണത്തെ കുറിച്ച് ചിന്തിക്കണേ. ഇടക്കൊക്കെ പള്ളിക്കാട്ടിൽ പോണം, ഖബർ സിയാറത്ത് ചെയ്യണം. ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഖബറാളികളോട് പ്രാർത്ഥിക്കരുത്, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഓർക്കണം, ഇതെന്റെ എളാപ്പയായിരുന്നു, നാട്ടുപ്രമാണിയായിരുന്നു, അരോഗദൃഢഗാത്രനായിരുന്നു, എന്റെ എളാപ്പയാണ് ഈ കിടക്കുന്നത്, നാളെ ഞാനും പോയി കിടക്കേണ്ട സ്ഥലമാണ്, എനിക്ക് മരിച്ചു പോണം. ഞാനിങ്ങനെ നരിയാണിയുടേതായ ഡ്രസ് വലിച്ചേച്ച് കള്ളുകുടിച്ച് വ്യഭിചരിച്ച് തോന്നിയാസിയായി നിസ്കരിക്കാതെ, നോമ്പില്ലാതെ, സക്കാത്തില്ലാതെ, ദാനധർമ്മമില്ലാതെ, ഖുറാൻ പഠിക്കാതെ, ഹദീസ് പഠിക്കാതെ ഞാൻ ഈ ജീവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് വീട്ടിലൊരു TV വാങ്ങിക്കോ, ഒരു VCD വാങ്ങിക്കോ,
എത്രയെത്ര പ്രസംഗങ്ങളാണ്, എത്രയെത്ര വിഷയങ്ങളാണ്, ആയിരക്കണക്കിന് കേസറ്റുകൾ കേരള മണ്ണിൽ സുലഭമായി 15 രൂപക്ക് കിട്ടാനുണ്ട്. നീ വാങ്ങിയില്ല, നീ അത് അറിഞ്ഞില്ല, നീ അത് മനസ്സിലാക്കിയില്ല, നീ അത് കേൾക്കാൻ തയ്യാറായില്ല. ഖുർആനിന്റെ എത്ര കോപ്പികൾ, മലയാളത്തിൽ എത്ര ഹദീസ് ഗ്രന്ഥങ്ങൾ, എത്രയെത്ര ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ നിനക്ക് സമയമുണ്ടായില്ല. അലം യഅതികു നദീർ കാലൂ ബലാ ഖദ് ജാഅനാ നദീർ فكذبنا وكل ما نزل الله من شيء انتم الا في ضلال كبير നിങ്ങൾക്ക് താക്കീദുകാർ വന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ അവർ പറയും, അതെ, ഞങ്ങൾ അതിനെ കളവാക്കി, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യരവിടെ വിലപിക്കും. 67:8-10 വരെയുള്ള വചനമാണ്. അതുപോലെ 26:88-89 വചനമാണ്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബികൽബിൻ സലീം. കുറ്റമറ്റ മനസ്സ്, അസൂയയില്ലാത്ത മനസ്സ്, വിദ്വേഷമില്ലാത്ത മനസ്സ്, പകയില്ലാത്ത മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വെടുപ്പും വൃത്തിയുള്ളൊരു ഹൃദയം ഉണ്ടാവണം നിങ്ങൾക്ക്, വെടുപ്പും വൃത്തിയുള്ളൊരു ഹൃദയം. സഹാബികൾ ചോദിച്ചു, വെടുപ്പും വൃത്തിയുള്ള വീട് എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായി, വെടുപ്പും വൃത്തിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ പറഞ്ഞ, അസൂയയും വിദ്വേഷമില്ലാത്ത മനസ്സ്. ഇവിടെ കൂടിയവരോടൊക്കെ ആരോടും നമുക്ക് ശത്രുതയില്ല, സ്നേഹമാണ്, സത്യമാണ്, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഫൈനി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. ഉസ്താദുമാരെ, സഖാഫിമാരെ, നിങ്ങളോട് പറയുമ്പോ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? ഫൈനി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ അല്ലേ? സൂറത്തു ഹൂദിലെ 3-ാമത്തെ വചനമല്ലേ 11-ാം അധ്യായത്തിലെ? അത് ഭയപ്പെട്ടിട്ടല്ലേ ബാപ്പാ, ഞാൻ ഭയപ്പെടുന്നു ബാപ്പാ. യാ ബത്തി ഇന്നീ, തീർച്ചയായും ബാപ്പാ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു ബാപ്പാ. നിങ്ങൾക്ക് വേദനാജനകമായ ഒരു ശിക്ഷ വരുന്നതിനെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പിതാവായ ആസറിനോട് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, നൂഹ് നബി മകനോട് പറഞ്ഞില്ലേ? ഭാര്യയോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഓർക്കണം, ഈ പ്രസംഗം ഉപകാരമുള്ളതാകണം, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉപകാരമുള്ളതാകണം. ഇതിന്റെ CD ആയിരക്കണക്കിന് കോപ്പികൾ മനുഷ്യരുടെ മനസ്സിലെത്തുമ്പോ ഇത് കേൾക്കുന്നവരോട് നിങ്ങൾ സ്വസ്ഥമായിരുന്നത് കേൾക്കണം. ഇതെല്ലാവരെയും നിങ്ങൾ കേൾപ്പിക്കണം. കേൾക്കുന്നവരെ, നിങ്ങൾ ഇതിന്റെ കോപ്പി എടുത്ത് നിങ്ങൾ കൊടുക്കണം, ദാനമായി നൽകണം. ഇതിന്റെ 250 കോപ്പി ഞാൻ കൊടുത്തോളാം എന്ന് പറയണം. അങ്ങനെ ഇന്നും നാളെയും നടക്കുന്ന പ്രസംഗങ്ങൾ ജനമനസ്സുകളിൽ ചിന്തകൾ ഉണ്ടാക്കണം. മാറണം, നമുക്ക് മാറണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, അവർ പഠിക്കുന്ന കോളേജ്, അവർ പഠിക്കുന്ന സ്കൂള് എന്താന്ന് ഇടക്കിടക്ക് രക്ഷിതാക്കൾ പോയി നോക്കണം. മകളുടെ ബാഗ് ചെക്ക് ചെയ്യണം, മകളുടെ ഫോൺ ചെക്ക് ചെയ്യണം, മകളുടെ പുസ്തകം ചെക്ക് ചെയ്യണം, എല്ലാം പരിശോധിക്കണം. മകളെ ചോദിക്കണം, മോളെ എന്തെങ്കിലും ണ്ടോ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ, ഞാൻ കല്യാണം ആലോചിക്കേണ്ടതുണ്ടോ, നീ എന്നെ മാനം കെടുത്തോ, നീ എന്നെ ചതിക്കുവോ? അങ്ങനത്തെ ഒരു ലോകമല്ലേ ഇത്. 18 കൊല്ലം പോറ്റിയ ബാപ്പാന്റെ സ്നേഹത്തിന് വിലയില്ല, 18 കൊല്ലം പോറ്റിയ ഉമ്മാന്റെ സ്നേഹത്തിന് വിലയില്ല അല്ലേ? കണ്ണുനീർ വാർത്ത് ഗർഭം ചുമന്ന് അങ്ങും ഇങ്ങും ചരിഞ്ഞു കിടന്ന് എഴുന്നേറ്റ് നടക്കാനാവാതെ ഊരെ പിടിച്ചു നടന്ന നിന്റെ ഉമ്മയെ നീ മറന്നില്ലേ? നാളെ നീ ഒരു ഉമ്മയായി നിന്റെ മോള് വളർന്ന് ഇതുപോലെ ഓടിപ്പോകുമ്പോ നെഞ്ചകം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം, നിന്റെ ഉമ്മാന്റെ നെഞ്ചകം നീ വേദനിപ്പിച്ചിരുന്നു. അള്ളാഹ് വിടില്ല. മാതാപിതാക്കളുടെ കോപത്തിലാ അള്ളാഹന്റെ കോപം, അറിയണം. മാതാപിതാക്കളുടെ തൃപ്തിയിലാ അള്ളാഹന്റെ തൃപ്തി. അതുകൊണ്ട് മാതാപിതാക്കളോട് തിരിച്ചു മക്കളുടെ കാര്യത്തിലും ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം. പറഞ്ഞാൽ ഞാൻ ഒരുപാട് പറയും, ഒരുപാട് പറയും, പറയേണ്ടതാണ്. അതുകൊണ്ട് ഓർക്കുക, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുക, ഖുർആനും സുന്നത്തും പഠിക്കുക. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെയുള്ള എല്ലാവരോടും പറയുന്നതാ, നിങ്ങളൊക്കെ നന്നായി, എല്ലാവരും നന്നായി, എല്ലാവരും നന്നായി, എല്ലാവരും സ്വർഗത്ത് പോകാൻ, അങ്ങനെ നമ്മുടെ ആഗ്രഹം. എല്ലാം ഇതൊക്കെ എതിർക്കുമ്പോൾ പോലും അവരോട് നമുക്ക് എന്താ സ്നേഹല്ലേ? റസൂൽ എതിർത്ത് അതുകൊണ്ടല്ലേ സ്നേഹമായിരുന്നില്ലേ? യാ അമ്മി കുലു കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയില്ലേ? റസൂലിന് തോന്നിയില്ലേ? ഈ ജനതയോട് ഉത്തര പറഞ്ഞിട്ട് അവർ കല്ലെറിഞ്ഞില്ലേ? കൂക്കു വിളിച്ചില്ലേ? ബഹിഷ്കരിച്ചില്ലേ? ആട്ടിയോടിച്ചില്ലേ? ഷേബ് അബി താലിബ് മലയിൽ 3 കൊല്ലം പട്ടിണി കിട്ടില്ലേ? പിഞ്ചു പൈതങ്ങൾ പെയ്താഹത്താൽ
പൊട്ടി കരഞ്ഞില്ലേ? ആ കരച്ചിൽ കേട്ട് പൈശാചികമായി ഖുറൈശികൾ പൊട്ടി ചിരിച്ചില്ലേ? ഇതൊക്കെ അവിടെ ഉണ്ടായതല്ലേ? ആർക്ക് വേണ്ടിയായിരുന്നു? ഒരു നല്ല ജനതയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോടും ഒരു നല്ല ജനതയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്? ഇത് കേൾക്കുന്ന ഓരോ റൂമുകളിലും ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ റൂമുകളിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇരുന്ന് കാണുന്നവർ, ഞാൻ ആലോചിക്ക കഴിഞ്ഞ സർ, ലണ്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും രണ്ട് സുഹൃത്തുക്കൾ എനിക്ക് വിളിച്ചു, ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ചോദിക്കാനും. എന്തൊരു സന്തോഷമാണ്! ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ ഈ പ്രസംഗം കേൾക്കുന്ന എന്റെ ശ്രോതാക്കളോട്, നിങ്ങളുടെ ജീവിതം ലോകത്തെവിടെയായിരുന്നാലും, അത് ലണ്ടനിലോ അമേരിക്കയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ യുഎഇയിലോ ഖത്തറിലോ ബഹ്റൈനിലോ അബുദാബിയിലോ സൗദിയിലോ ഒമാനിലോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ കേസറ്റ് കേൾക്കാൻ നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടായാൽ നിങ്ങൾ ജനങ്ങളോട് പറ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന്, അവിടെ വിചാരണയുണ്ടെന്ന്. ഇത് തമാശയല്ല, ഇത് ഗൗരവമാണ് മക്കളെ എന്ന് ലോകത്തോട് പറ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോട് ശത്രുതയുള്ളവരുണ്ടാവാം ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ, അവരോട് ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളോട് ശത്രുതയില്ല. നിങ്ങൾക്ക് എന്നോടുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോടില്ല. മുജാഹിദ് പണ്ഡിതന്മാരോടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം, നിങ്ങളോട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കീൻ, പഠിക്കീൻ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ മസ്ജിദിൽ അർശിന്റെ തണൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ വഞ്ചിച്ച് അവരുടെ ശാപമേറ്റു വാങ്ങുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. പടച്ചതമ്പുരാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശാന്തസുന്ദരമായി പ്രതികരിക്കുന്ന നല്ല സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. തീവ്രവാദ ഭീകരവാദ സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു ലോകത്ത് അല്ലാഹു നമുക്ക് സ്വസ്ഥത പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ വിചാരണ നേരിടുമ്പോ ഏറ്റവും ലളിതമായി വിചാരണ നേരിടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പാർട്ടി പോരും ശത്രുതയും നിലനിൽക്കുന്ന ലോകത്ത് ഹൃദയായിക്യം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുടുംബാന്തരീക്ഷം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഇതാണല്ലോ ഇന്നത്തെ ലോകം. അത്തരം വഞ്ചനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാഇമിൻ വൽ അംവാത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته തൗഹീദി പ്രബോധന രംഗത്ത് ഒരു ധീരമായ കൽവെപ്പ്. അൽഭയാൻ മൾട്ടിമീഡിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു KNM മേഖല ദഅ്‌വ സംരംഭം.